കള്ളക്കടത്ത് മാർക്കറ്റിൽ കോടികൾ വിലമതിക്കുന്നതും കള്ളക്കടത്തുകാരുടെ സ്വപ്നവുമാണ് ഇരുതലമൂരി എന്നറിയപ്പെടുന്ന പാമ്പോർഗം. ഇരുതലമൂരിയുടെ പ്രത്യേകതകളും എന്തുകൊണ്ടാണ് ഇവ കള്ളക്കടത്തുകാരുടെ പ്രിയ താരവുമായി മാറിയത് എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോ. അതിനു മുമ്പായി നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെൽ ബട്ടണും ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. തെക്കേ ഏഷ്യയിലും മധ്യ ഏഷ്യയിലും കാണപ്പെടുന്ന അപൂർവ ഇനത്തിൽപ്പെട്ടൊരു പാമ്പുവർഗമാണ് ഇരുതലമൂരി. ഇന്ത്യയിലെ പശ്ചിമഘട്ട വനമേഖലകളിലാണ് ഇവ കൂടുതലായും കാണപ്പെടുന്നത്. മണ്ണൂലി, ഇരുതലയൻ പാമ്പ് എന്നൊക്കെ പ്രാദേശിക ഭാഷകളിൽ അറിയപ്പെടുന്ന ഇവയുടെ ഇംഗ്ലീഷ് പേര് റെഡ് സാൻഡ് ബോ എന്നാണ്. സയൻറ്റിഫിക് നെയിം എറിക്സ് ജോണി എന്നും. പലപ്പോഴും ഇവയെ അണലിയായും ചെറിയ പെരുമ്പാമ്പായും തെറ്റിദ്ധരിക്കാറുണ്ട്. അപകടാവസ്ഥയിലും ഭയപ്പെടുന്ന സമയങ്ങളിലും ഈ പാമ്പ് ഇതിൻ്റെ വാല് ഉയർത്തിപ്പിടിക്കാറുണ്ട്. മാത്രമല്ല ഇതിൻ്റെ വാലിന് തലയുടേതിന് സാമ്യമുണ്ട്. അതുകൊണ്ടാണ് ഇരുതലമൂരി എന്ന പേര് വരാൻ കാരണം. മറ്റു പാമ്പുകളെ പോലെ ശരീരത്തിന് തിളക്കമില്ലാത്തതും വിഷമില്ലാത്തതുമായിട്ടുള്ള ഒരു സാധു ജീവിയാണിത്. എന്നിരുന്നാൽ തന്നെയും കള്ളക്കടത്തുകാരുടെ ഇഷ്ടതാരവും അന്താരാഷ്ട്ര വിപണിയിൽ കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്നതുമായ ജീവിയാണിത്. പ്രധാനമായും മൂന്ന് കാരണങ്ങളാലാണ് ഇവയ്ക്ക് ഇത്രയേറെ വിലമതിപ്പുണ്ടാകുന്നത്. ഒന്നാമത്തെ കാരണം, ഈ പാമ്പിനെ ചുറ്റിപ്പറ്റിയുള്ള ചില അന്ധവിശ്വാസങ്ങളും മിഥ്യാധാരണകളും. രണ്ടാമത്തെ കാരണം, വിദേശ രാജ്യങ്ങളിൽ ഈ പാമ്പിനുള്ള ഡിമാൻഡ്. മൂന്നാമത്തെ കാരണം, ഇതിൻ്റെ ലഭ്യതക്കുറവ്. ഈ പാമ്പിനെ വീട്ടിൽ സൂക്ഷിച്ചാലും വളർത്തിയാലും ചില പ്രത്യേക പൂജകൾക്ക് വിധേയമാക്കിയാലും സമ്പത്തും ഐശ്വര്യവും വരുമെന്നും ബിസിനസ്സിൽ ലാഭം കിട്ടുമെന്നൊക്കെ പല തെറ്റിദ്ധാരണകളും നിലനിൽക്കുന്നുണ്ട്. ഇവയ്ക്ക് ധനാകർഷണ ശക്തിയുണ്ടെന്നും മറ്റുള്ളവരെ വശീകരിക്കുന്നതിനുള്ള ശക്തിയുണ്ടെന്നും ഒക്കെ പലരും വിശ്വസിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള അന്ധവിശ്വാസങ്ങളിൽ അടിമപ്പെട്ടുകൊണ്ട് ബിസിനസ് സംരംഭകർ ഉൾപ്പെടെയുള്ളവർ ഇതിനെ കൈക്കലാക്കാൻ ശ്രമിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ കോസ്മെറ്റിക്സിൻ്റെയും ഔഷധങ്ങളുടെയും നിർമ്മാണത്തിന് ഈ പാമ്പുകളെ ഉപയോഗിക്കുന്നു. മാത്രമല്ല ഇവയുടെ തുകൽ ലെതർ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിദേശ രാജ്യങ്ങളിൽ ഇവയ്ക്ക് ആവശ്യക്കാർ വളരെയേറെയാണ്. മലേഷ്യയിലേക്കാണ് ഇവയെ കൂടുതലായും കടത്തിക്കൊണ്ട് പോകുന്നത്. ഇവയുടെ ഭാരത്തിനനുസരിച്ചാണ് വില നിശ്ചയിക്കുന്നത്. സാധാരണഗതിയിൽ 1 കിലോഗ്രാമിന് 1 കോടി എന്നതാണ് ഇതിൻ്റെ റേറ്റ്. അതിനാൽ ഇവയെ പിടികൂടുന്നവരും കള്ളക്കടത്തുകാരും ഇടനിലക്കാരുമൊക്കെ ഇവയുടെ ഭാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വളരെയേറെ ഭക്ഷണം ഇവയ്ക്ക് നൽകുന്നുണ്ട്. മാത്രമല്ല കൂടുതൽ ഭാരം ലഭിക്കുന്നതിനായി ഭക്ഷണത്തോടൊപ്പം ഇവയ്ക്ക് കല്ലുകളും ലോഹഗോലികളും വരെ നൽകാറുണ്ട്. സാധാരണയായി ചുവപ്പ്, കറുപ്പ്, ബ്രൗൺ എന്നീ നിറങ്ങളിൽ ഇവയെ കാണപ്പെടാറുണ്ട്. എന്നിരുന്നാലും ചുവപ്പ് നിറമുള്ളതിനാണ് ഡിമാൻഡ് കൂടുതൽ. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ഉൾക്ക പതിച്ചതിൻ്റെ ഫലമായാണ് ഇവയ്ക്ക് ചുവപ്പ് കളർ കിട്ടിയത് എന്നൊരു അന്ധവിശ്വാസം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഇവയെ വീടുകളിൽ ഓമനിച്ച് വളർത്തുന്നതും പതിവാണ്. ഈ പാമ്പുകളുടെ മറ്റൊരു പ്രത്യേകതയാണ് ഇവയുടെ വയറിനുള്ളിൽ മുട്ട നിക്ഷേപിക്കപ്പെടുകയും ആ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങളായി പുറത്തേക്ക് വരികയും ചെയ്യുന്നു എന്നത്. ഓവോ വിവിപാരസ് എന്നാണ് ഈ പ്രത്യേകത അറിയപ്പെടുന്നത്. ഈ പാമ്പുകൾ വളരെ അപൂർവമായതിനാലും വ്യാപകമായി പിടികൂടി വിദേശത്തേക്ക് കടത്തിക്കൊണ്ടു പോകുന്നതിനാലും നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1972 വനം വന്യജീവി നിയമത്തിലെ ഷെഡ്യൂൾ 4 പ്രകാരം ഇവയെ പിടികൂടുന്നതും ഉപദ്രവിക്കുന്നതും കൊല്ലുന്നതും കടുത്ത ശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ്. ഇത്തരം നിയന്ത്രണങ്ങളും ലഭ്യതക്കുറവും അന്ധവിശ്വാസവും ഉള്ളതുകൊണ്ടാണ് ഇവയ്ക്ക് ഇത്രയേറെ വിലമതിപ്പുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇവ കള്ളക്കടത്തുകാരുടെ ഇഷ്ടതാരമായി മാറിയതും. ഇരുതലമൂരിയെപ്പറ്റി നിങ്ങൾക്കറിയാവുന്ന മറ്റ് പ്രത്യേകതകൾ ദയവായി കമൻ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള വ്യത്യസ്തവും രസകരവുമായ അറിവുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.